പണ്ട് ദിവസം എൻ്റെ ഒരു പഞ്ചാബി സുഹൃത്ത് വിരുന്ന് വന്നിരുന്നു കേട്ടോ. അന്ന് ഞങ്ങൾ മൂന്നാറിലേക്കൊരു ട്രിപ്പൊക്കെ നടത്തിയിരുന്നു. അന്ന് ഞാൻ കുറച്ച് പുഴുങ്ങിയ നേന്ത്രപ്പഴം കരുതിയിരുന്നു. ഈ പഞ്ചാബി ഇത് കഴിച്ചു പറഞ്ഞു, ഇതിന് നല്ല അടിപൊളി ടേസ്റ്റാണല്ലോ, ഞാൻ പഞ്ചാബിൽ പോയിട്ട് എനിക്കും എൻ്റെ വീട്ടിൽ ഇതൊന്ന് പരീക്ഷിക്കണം എന്ന് പറഞ്ഞു. തീർച്ചയായും പുഴുങ്ങി പഴം കഴിക്കുന്ന ഒരു ശീലം നമ്മളെ മലയാളികൾക്കുണ്ട്. ഈ പുഴുങ്ങി പഴം കഴിക്കുന്നതും അല്ലാതെ പഴം കഴിക്കുന്നതും തമ്മിൽ എന്തെങ്കിലും ഇതിന് കൂടുതൽ ഗുണങ്ങളോ അതിനേക്കാൾ കൂടുതൽ ദോഷങ്ങളോ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി ചിലർക്കൊക്കെ ഒരു സംശയം ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായിട്ടും പുഴുങ്ങി കഴിക്കുന്നത് പ്രത്യേകിച്ച് പ്രമേഹമുള്ള രോഗികൾ ഈ ഷുഗറിൻ്റെ അളവൊക്കെ ഒന്ന് കുറക്കാൻ വളരെ സഹായിക്കുന്നൊരു ഘടകമാണ്. നമുക്കറിയാം ഈ പുഴുങ്ങി കഴിക്കുമ്പം ഇതിൽ നിന്നുള്ള കാർബോഹൈഡ്രേറ്റിൻ്റെ അബ്സോർപ്ഷൻ കുറച്ച് സ്ലോലാക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ പുഴുങ്ങി കഴിച്ച പഴം കഴിക്കുമ്പം അതിൽ നമ്മുടെ രക്തത്തിലെ കാർബോഹൈഡ്രേറ്റ് ഷുഗറിൻ്റെ അളവ് ഒരു നോർമലായ രീതിയിൽ കാത്തു സൂക്ഷിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. പുഴുങ്ങാത്ത പഴം, പ്രത്യേകിച്ച് നന്നായിട്ട് പഴുത്ത പഴം കഴിക്കുമ്പം അതിൽ ഈ രക്തത്തിൽ ഷുഗർ കൂട്ടാനുള്ള സാധ്യത കണക്ക് പറയുന്ന ഗ്ലൈസീമിക് ഇൻഡെക്സിൻ്റെ അളവ് കുറച്ച് കൂടുതലായിരിക്കും. അപ്പം പെട്ടെന്ന് തന്നെ പഞ്ചസാരയുടെ അളവ് കൂട്ടാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ പുഴുങ്ങുന്ന പഴമാണ് അതിനേക്കാളും നല്ലത് എന്നുള്ളതാണ്. പിന്നെ ഒരു ചെറിയൊരു നഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുഴുങ്ങാത്ത പഴുത്ത പഴത്തിൽ നാരിൻ്റെ അളവ് കുറച്ച് കൂടുതലാണെന്നുള്ളതാണ്. പുഴുങ്ങി കഴിക്കുമ്പം ഈ നാരിൻ്റെ അളവ് ഇത്തിരി കുറഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. പക്ഷെ നല്ല നാരിൻ്റെ അളവ് കുറയില്ല എന്നുള്ളതാണ് ഒരു വസ്തുത. പുഴുങ്ങിയ പഴവും പുഴുങ്ങാത്ത പഴം തമ്മിലൊരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പഴുത്ത പഴം അങ്ങോട്ട് കഴിക്കുമ്പം തന്നെ ശരീരത്തിലേക്ക് എനർജി റിലീസ് ചെയ്യും, ഷുഗർ റിലീസ് ചെയ്യും. അപ്പോൾ പെട്ടെന്ന് തന്നെ ഷുഗറിൻ്റെ അളവ് കൂടാനുള്ളൊരു സാധ്യതയുണ്ട്. പുഴുങ്ങി കഴിക്കുന്ന പഴം കഴിച്ചാലോ അത് പതിയെ പതിയെ നമ്മുടെ ശരീരത്തിൽ ഷുഗറിൻ്റെ അളവ് കൂട്ടുള്ളൂ. അപ്പം ആ ഒരു ഷുഗറിൻ്റെ അളവ് ഒരു കോൺസ്റ്റൻറ്റ് ലെവലിൽ പിടിച്ചു നിർത്താൻ നമ്മൾ പഴം പുഴുങ്ങി കഴിക്കുന്നത് കൊണ്ട് സാധ്യമാകും. ഇനി രുചിയുടെ കാര്യം, പഴുത്ത നേന്ത്രപ്പഴം, പഴുത്ത പഴത്തിന് പ്രത്യേക രുചിയാണ് നമുക്കറിയാം. ചിലർക്ക് പുഴുങ്ങിയ പഴത്തിൻ്റെ രുചിയും ഭയങ്കര ഇഷ്ടമാണ്, എനിക്ക് പുഴുങ്ങിയ പഴത്തിൻ്റെ രുചിയാണ് ഇഷ്ടം. നിങ്ങൾക്ക് ഏതാണെന്നുള്ളതെന്ന് കമൻറ്റ് ബോക്സിൽ പറഞ്ഞറിയിച്ചു. പിന്നെ പ്രമേഹ രോഗികൾക്ക് എന്തായാലും പുഴുങ്ങി കഴിക്കുന്ന പഴം തന്നെയാണ് ഏറ്റവും നല്ലത് എന്നാണ് എനിക്കൊരു വേളയിൽ പ്രത്യേകം പറയാനുള്ളത്. ഓക്കെ.